Hey, what's up, guys? Welcome back to my YouTube channel. This is GoGo. The good news is, I hope everyone is safe and happy. Okay, so apam, nyan endo orda dekina kore masa kumbu. Nyan mystery thriller sirna petiru video idam. Apo kore peer kamera da ipper kamera ondo dekia mystery thriller movies and daling mystery movies and da part two ganam. Apo nyan endo ondo dekina the mystery movies na kuchu parana. Oru teyada endo the video ki nyan just oru particular language endo chak Korean matram, alengi Spanish matram, alengi French, alengi English matram nalla parayam. Nyan endo vada ആറ് മൂവീസ് ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ ആറ് മൂവീസ് എന്ന് വെച്ചാൽ രണ്ട് ഇംഗ്ലീഷ്, രണ്ട് സ്പാനിഷ് ആൻഡ് രണ്ട് കൊറിയൻ. അപ്പോൾ ഈ പറയാൻ പോകുന്ന ആറ് മൂവീസും കിട്ടുള്ള സാധനങ്ങളാണ്, കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, മിസ്റ്ററി ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് പറഞ്ഞ് സസ്പെൻസ് എന്ന് പറഞ്ഞ ഇതാണ്, സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞ ഇതാണ്, മിസ്റ്ററി എന്ന് പറഞ്ഞ ഇതാണ്. മിസ്റ്ററി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സംതിങ് വിച്ച് ഈസ് ഇംപോസിബിൾ ഓർ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ഓർ അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പറയാനോ ഭയങ്കര പാടായിട്ടുള്ള സംഭവമാണ് മിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്ററി ത്രില്ലേഴ്സ് ഒന്നും ഇപ്പം മനസ്സിലാക്കാണല്ലോ എന്ത് തരത്തിലുള്ള മൂവിയാണെന്ന്. ഇനി കമൻ അടിച്ചോട്ട് വരുവാൻ നിൽക്കരുത്. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം ഞാനിവിടെ തുടങ്ങാൻ പോകുന്ന മൂവി 2003 റിലീസായ ഐഡന്റിറ്റി. ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയാണ് കേട്ടോ. ഇതിന്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 7.3 ആണ്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ള സ്ട്രോങ് ക്യാരക്ടേഴ്സ്, അതേപോലെ തന്നെ ഇതിനകത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നതും ഇതിലുള്ള പ്ലോട്ട് ട്വിസ്റ്റും. ഇതിന്റെ എൻഡിംഗ് എന്ന് പറയുന്നത് വേറെ ലെവൽ ട്വിസ്റ്റാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലറിന് ഉപരിയായിട്ട് നമുക്ക് എടുത്തു പറയണമെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സസ്പെൻസ് ഉണ്ട്, സൈക്കോളജിക്കലി നമുക്ക് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ കണ്ടോണ്ടിരിക്കുമ്പോൾ കിളി പാർന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഇതിലെ ആക്ടേഴ്സും നല്ല കിടിലം പെർഫോമൻസ് ആണ് അവരിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ കഥ എന്ന് വെച്ചാൽ നവാഡ ഡെസേർട്ടിൽ ഒരു സ്റ്റോം വരുന്നത് കാരണം 10 സ്ട്രേഞ്ചേഴ്സ് ഒരു മോട്ടലിൽ അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോകുമ്പോഴത്തേക്കാണ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് പണി കിട്ടിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും ആരോ അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മിസ്റ്ററി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആ കൂട്ടത്തിലുള്ള ആരാ ഗസ്റ്റ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് കുറച്ച് സ്പോയിലറായി പോകും. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും കണ്ടു തുടങ്ങുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മർഡർ മിസ്റ്ററി ത്രില്ലർ തന്നെയാണ് ഐഡന്റിറ്റി. ആൻഡ് ഫിഫ്ത് മൂവീസ് 2009 റിലീസായ ട്രയാങ്കർ. ഇതിന്റെ IMDb റേറ്റിംഗ് എന്ന് പറഞ്ഞ 6.9 ആണ്. ഇതൊരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. പക്ഷെ ഹൊറർ ത്രില്ലർ എന്ന് മാത്രമല്ല ഇതൊരു മിസ്റ്ററി മൂവിയാണ്, ഒരു നല്ലൊരു മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്ന മൂവിയാണ് കേട്ടോ. അത് മാത്രമല്ല ഈ മൂവിയിൽ എടുത്തു വേണ്ട കാര്യമാണ് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. കാര്യം വെച്ചാൽ മിക്കവരും കണ്ടിട്ട് പറഞ്ഞതാ ഇത് മനസ്സിലായില്ല ഇത് മനസ്സിലായില്ല. എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട്. അമ്മമാര് കൺഫ്യൂഷൻ ഉള്ള ഒരു മൂവിയാണ്. ഇതിനകത്ത് കുറെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ, അത് മാത്രമല്ല ടൈം ലൂപ്പ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന നല്ലൊരു അമേസിംഗ് മൂവി തന്നെയാണ് ട്രയാങ്കിൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയാം. അപ്പം ആർക്കെങ്കിലും ഞാൻ ഒരു ഇതിനെ പറ്റി റിവ്യൂ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ നന്നായിട്ടൊന്ന് പഠിച്ചിരുന്ന് എല്ലാം സെറ്റാക്കി ഒരു വീഡിയോ ഇടാം. ഓക്കെ, കണ്ടിട്ട് കുറെ പേര് പറയണം. ഓക്കെ, ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ഒരു സ്റ്റോം, വീണ്ടും സ്റ്റോം, ഈ സ്റ്റോം തന്നെയാണ് എല്ലാത്തിനും മിസ്റ്ററീസ് ഉണ്ടത് പ്രശ്നം. അപ്പോൾ ഒരു കടൽ തീരത്തെ ഒരു സ്ഥലത്ത് ഇതേപോലെ സ്റ്റോം വരുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പാസഞ്ചേഴ്സ് ആരും ഇല്ലാത്തെന്ന് വെച്ചാൽ അകപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ബോട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു വെസലിലോട്ട് അവർ ചെന്ന് കയറും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം ചെന്ന് കയറുമ്പോഴാണ് അവർക്ക് പണി കിട്ടി തുടങ്ങുന്നത്. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത് വേണ്ട കരയിൽ നിന്നങ്ങ് പോയാൽ മതിയായിരുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മിസ്റ്ററി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അവിടെ നടന്നു തുടങ്ങും. അപ്പോഴേക്കേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സോ ഡോണ്ട് വറി, നോ സ്പോയിലേഴ്സ്. നിങ്ങൾ അതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് മൂവീസ് ദ ബോഡി. 2012 ഈ മൂവി റിലീസായത്. ഇതൊരു ത്രില്ലർ മിസ്റ്ററി മൂവിയാണ്. ഈ മൂവി സ്പാനിഷ് ആണ്. നേരത്തെ പറഞ്ഞ രണ്ടെണ്ണം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇനി പറയുന്നത് രണ്ടെണ്ണം സ്പാനിഷ് ആണ്. ഈ മൂവിയുടെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 7.6 ആണ്. ഇത് വലിയൊരു സസ്പെൻസ് ഉള്ളൊരു മൂവിയാണ്. ഇതിൻ്റെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സിലാവും. ഇതിനകത്തുള്ള എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്തുള്ള സിനിമാറ്റോഗ്രഫിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കിട്ടില്ല. കേട്ട അത്രയ്ക്കും നല്ലൊരു മിസ്റ്ററി, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നല്ലൊരു ഫീലുള്ളൊരു മൂവി തന്നെയാണത് കേട്ടോ. അതുമാത്രമല്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ സാധാരണ ഒരു ക്ലീഷ കാണുന്ന പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവിയല്ല, അവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ മൂവിയുടെ കഥയെന്ന് വെച്ചാൽ മൈക്ക വില്ലാർഡേ, ഓ ഞാൻ പേര് പറഞ്ഞ തെറ്റാണെങ്കിൽ ഐ എം സോ സോറി. ഇവിടെ കഥ എന്ന് വെച്ചാൽ മൈക്ക വില്ലാർഡേ എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് മിസ്സിങ് ആവും. അപ്പോൾ മിസ്സിങ് ആകുമ്പോഴത്തേക്കും ഒരു ഡിറ്റക്റ്റീവ് ഈ ബോഡി ആരെടുത്തുകൊണ്ട് പോയി ഈ ബോഡിക്ക് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ ഒരു വേറെ രീതിയിലൊരു ഒരു മർഡർ മിസ്റ്ററി അല്ല, പക്ഷേ ഇത് വേറെ ലെവൽ മിസ്റ്ററി. അപ്പം ആ രീതിയിലേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഒരു സെപ്പറേറ്റ് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം നിങ്ങളത് കാണുക. ആൻഡ് ദ തേർഡ് മൂവീസ് ദ സീക്രട്ട് ഇൻ ദർ ഐസ്. 2009 ഇറങ്ങിയ സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ മൂവിയാണിത്.
ഈ മൂവി എന്ന് പറയുന്നത് ക്രൈം മിസ്റ്ററി, പിന്നെ ഒരു സൈക്കോളജിക്കൽ ഡ്രാമ കൂടിയാണ് കേട്ടോ. ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ഈ മൂവി. നിങ്ങൾ കാണും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഈ മൂവി എടുത്ത് പറയേണ്ട കാര്യം ചെയ്യാത്ത ട്രൂ ലവ്, ഫ്രണ്ട്ഷിപ്പ്, അത് മാത്രമല്ല റിവെഞ്ച്, എല്ലാ ഇമോഷൻസും കൂടെ എടുത്ത് കാണിക്കുന്ന ഒരു മൂവിയാണ്. ഈ മൂവിയുടെ കഥ എന്ന് വെച്ചാൽ, റിട്ടയർ ആയിട്ടുള്ള ഒരു ലീഗൽ കൗൺസിലർ പുള്ളിക്കാരൻ പണ്ട് അന്വേഷിച്ച് നടന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ക്രിമിനൽ സംഭവം, ഒരു ക്രിമിനൽ കേസ് പുള്ളിക്കാരൻ ഒരു കഥയായിട്ട് ഒരു നോവലായിട്ട് എഴുതാൻ വേണ്ടി എന്ന് വെച്ചാൽ അതിൽ എന്താ സംഭവിച്ചെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തിരിച്ചു വരുന്നതായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ പുള്ളി അത് ബാക്കി കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളിയാർ നോവൽ പോലെ അതിൻ്റെ ബാക്കിയായിട്ട് എഴുതുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരന് പണി കിട്ടി തുടങ്ങുന്നത്. യെസ്, അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ കൂടുതൽ പറയാൻ തന്നാൽ കുറെ ആൾക്കാർ പറയും സ്പോയിൽ പറയുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പിക്ചർ പോലെ ട്രെയിലർ പിക്ചർ എന്ന് തരാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഓക്കെ യെസ്, അപ്പം ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന രണ്ട് മൂവീസ് എന്ന് പറയുന്നത് കൊറിയൻ മൂവീസാണ്. സോ മൈ സെക്കൻഡ് മൂവീസ് 2013 റിലീസായ ത്രില്ലർ മിസ്റ്ററി മൂവി മോണ്ടാഷ്. മോണ്ടാഷിന്റെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 7.5 ആണ് കേട്ടോ. ഇതിന്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഈ ഫിലിം കണ്ട പിന്നെ നമുക്ക് വീണ്ടും ഇതിലുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ തലയിലോട്ടിരിക്കും, എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ. അപ്പൊ ആ രീതിക്കുള്ള ഒരു മിസ്റ്റർ മൂവിയാണ്, ഒരു മിസ്റ്ററി മൂവിയാണ് ഇത്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ ഒരു ബോറിംഗ് ആയിട്ടൊരു സീൻ പോലും ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിലെടുത്ത് കാണിക്കുന്ന വെച്ചാൽ ഒരു അമ്മയുടെ സ്നേഹം അല്ലെ, ഒരു അമ്മയുടെ ലവ്, പിന്നെ ഒരു അമ്മയുടെ ഇമോഷൻസ് എല്ലാം എടുത്ത് കാണിക്കുന്ന നല്ലൊരു മിസ്റ്ററി മൂവി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും കാണാം, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ മൂവിയിലുള്ള പ്ലോട്ട് ട്വിസ്റ്റ് വേറെ ലെവലാണ്. അതേപോലെ തന്നെ ആക്ടേഴ്സിന്റെ നല്ല ലെവൽ പെർഫോമൻസ് അതിനകത്ത് അവർ കാഴ്ചവെച്ചതും. ഈ മൂവിയുടെ കഥ എന്ന് വെച്ചാൽ ഒരു അമ്മയായ നമ്മുടെ മെയിൻ കഥാപാത്രത്തിന്റെ മകളെ ഒരാള് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും, ഒരു പ്രത്യേക രീതിയിൽ കിഡ്നാപ്പ് ചെയ്യും. അങ്ങനെ ആ അമ്മയ്ക്ക് ആ മകളെ നഷ്ടപ്പെടും. പക്ഷെ 15 ശേഷം ഈ അതേ സിമിലാരിറ്റിയിൽ വേറൊരു പെൺകുട്ടിയെ ആ സെയിം ആള് ആ സെയിം രീതിയിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ അമ്മ എന്ന കഥാപാത്രം ഇത്തവണ ആ പുള്ളിക്കാരനെ വെറുതെ വിടുത്തണം, വെച്ചാൽ അവനെ കൈയോട് പിടികൂടി ഉറപ്പായിട്ടും മകൾക്ക് വേണ്ടി ജസ്റ്റിസ് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിൽ പുറപ്പെടുന്ന ഒരു അമ്മയുടെ കഥാപാത്രം കൊണ്ടാണത്. അപ്പൊ ഇതാണ് കഥയെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടില്ല എന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് ദ ഫസ്റ്റ് മൂവീസ് മദർ. 2009 റിലീസായ മിസ്റ്ററി മൂവിയാണ് മദർ. ഇതിന്റെ IMDB റേറ്റിംഗ് തന്നെ 7.8 ആണ്. ഈ മൂവിയും അമ്മയുടെ കഥാപാത്രം വെച്ചാൽ ഒരു അമ്മയുടെ ഇമോഷൻസും ലവ് പോലെ എടുത്ത് കാണിക്കുന്ന മൂവി തന്നെയാണ് കേട്ടോ. കൊറിയൻ മൂവീസിന്റെ പ്രത്യേകത തന്നെയാണ് അതിനകത്തുള്ള ഒറിജിനൽ പ്ലോട്ട്സ് അല്ല, ഒരു ക്ലീഷേ കഥകളല്ല നമ്മൾ കാണുന്നത്, ഒറിജിനൽ പ്ലോട്ട്സ്. അത് മാത്രമല്ല ഇതിലുള്ളതെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് സ്റ്റോറി ലൈനും, അത് മാത്രമല്ല അമ്മയും ഒരു മകനും തമ്മിലുള്ള റിലേഷനും എല്ലാം എടുത്ത് കാണിക്കുന്ന നല്ല കിട്ടില്ല ഒരു മിസ്റ്ററി മൂവി തന്നെയാണ് ഇത്. ഈ മൂവിയുടെ കഥ എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു അമ്മയും ഓട്ടിസം ഉള്ളൊരു മകനും ഉണ്ട്. അപ്പൊ അമ്മയുടെ ജോലി എന്ന് പറയുന്നത് വെച്ചാൽ ഈ കാട്ടിലൊക്കെ പോയിട്ട് ഓരോ പച്ചിലകൾ പറിക്കുകയും അതേപോലെ പാവപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ആ നാട്ടിലൊരു ക്രൈം നടക്കും. ക്രൈം നടക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ഈ വാളി പോലീസുകാരാണെങ്കിൽ അവർക്ക് ഈ ക്രൈം എന്താണെന്ന് സോൾവ് ചെയ്യാൻ പറ്റാതെ ഈ ഓട്ടിസം ഉള്ള ഈ പാവി അമ്മയുടെ മോനാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം ചുമത്തി പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. അപ്പം ലോയ്ക്കും അത് മാത്രമല്ല പോലീസുകാരനും എല്ലാത്തിനും എതിരായിട്ട് ആ അമ്മ ആ മകന് വേണ്ടി പോരാടുന്നതായിട്ടാണ് കഥ മുമ്പോട്ട് പോകുന്നത്. നല്ല രീതിക്കുള്ള അഗെയിൻ ഒരു ഒറിജിനൽ പ്ലോട്ട് എന്നുള്ള രീതിയിലാണ് കഥ മുമ്പോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത് മാത്രമല്ല അമ്മയായിട്ട് എടുത്ത് അഭിനയിച്ച പുള്ളിക്കാരി എന്ന് വെച്ചാൽ ലെവൽ അഭിനയം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 6 മൂവീസാണ് പറഞ്ഞത്. ഇന്ന് ഞാൻ ഓണറബിൾ മെൻഷൻസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ 6 മൂവീസ് നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കട്ടെ. ഞാൻ ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നുള്ളൂ, 2 ഇംഗ്ലീഷ്, 2 സ്പാനിഷ്, 2 കൊറിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ അടുത്ത് പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അഭിനയിച്ച കിട്ടിലൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിന് പറ്റിയ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നില്ല, കാരണം റിവ്യൂ ചെയ്യേണ്ട ഷോർട്ട് ഫിലിം തന്നെയാണ്. നിങ്ങൾ എന്തായാലും കാണുക കേട്ടോ. എൻ്റെ ഫ്രണ്ട് അഭിനയിച്ച കിട്ടില എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു വെറൈറ്റി കോൺസെപ്റ്റ്, അത് മാത്രമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ കേട്ട് നോക്കണം കേട്ടോ. കിട്ടിലാണ് നല്ലതായിട്ട് നിങ്ങളെ പിടിച്ചിരുന്നൊരു ഷോർട്ട് ഫിലിം തന്നെയാണ് അത്. അപ്പം നിങ്ങൾ അത് കാണാൻ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. വേറൊന്നും പറയാനില്ല. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ കൊണ്ടുവരണം, എന്താ ജോൺറസ് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ എന്തായാലും പറയാം. അപ്പം അതിനനുസരിച്ച് ഞാൻ എന്തായാലും മാക്സിമം വരാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞ പോലെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. ഒരു വീക്കിൽ 1 വീക്കിൽ 2 വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും വരാം. അപ്പം ഞാൻ നേരത്തെ എല്ലാ വീഡിയോസും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം ബിസി. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ ബിസിയാണ്, ജോലിക്കാരും കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്, പക്ഷേ എന്തായാലും വരും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ അൺടിൽ ദെൻ, ടേക്ക് കെയർ, ബി സേഫ്, ബി ഹാപ്പി. Bye.